നാല് മണിക്കാറ്റിലെ വിശേഷങ്ങളാണ് പങ്കുവെക്കാൻ പോകുന്നത് ഇവിടെ കയാക്കിംഗ് പെഡൽ ബോട്ടിംഗ് പിന്നെ നമ്മുടെ സാധാരണ ആയിട്ടുള്ള വള്ളവും ഉണ്ട് ആദ്യം അപ്പേ ഞാനും കൂടി കയാക്കിങ്ങിനാണ് പോയേ ചെറിയ കുട്ടികളെയൊന്നും കയാക്കിങ്ങിന് കയറ്റില്ല ടെൻ ഏജായ കാരനാണ് എന്നെ തന്നെ കയറ്റിയത് അരമണിക്കൂർ കയാക്കിംഗ് ചെയ്യാൻ ഒരാൾക്ക് നൂറ് രൂപയാണ് ഞാനും അപ്പയും കയാക്കിങ്ങിന് പോകണ കണ്ടിട്ട് ഉണ്ണി കരഞ്ഞു പൊളിക്കിയിരുന്നു അവിടെ മൊത്തം അത് കാരണം കൂടുതൽ വീഡിയോസ് ഒന്നും അമ്മയ്ക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല ഇപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാലിൻ്റെ നടുക്ക് കൂടെയാണ് ശരിക്കും അടിപൊളിയാണ് കേട്ടോ ഈ കയാക്കിംഗ് വീക്ക് ഡേയ്സിൽ നമുക്ക് ത്രീ ഹവേഴ്സ് വരെയാണ് കയാക്കിങ് ചെയ്യാൻ പറ്റുന്നത് അതിനൊരാൾക്ക് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് കയാക്കിംഗ് ബുദ്ധിമുട്ടൊന്നും അല്ല കേട്ടോ അത് ഭയങ്കര ഈസിയാണ് എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് കയാക്കിങ്ങാണ് കയാക്കിങ് കഴിഞ്ഞ് വന്നപ്പോൾ ഇവിടെ വലിയൊരു ഊഞ്ഞാൽ ഊഞ്ഞാലവരെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനതുമ്പോൾ കുറച്ചു നേരമൊക്കെ ആടി ഞങ്ങൾ പോയ സമയത്ത് അവൻ കരഞ്ഞു പൊളിച്ചത് കാരണം അമ്മ അവനെ ഒരു വഞ്ചിയിൽ കയറ്റി ലോലിപോപ്പ് ലോലി പോപ്പ് വാങ്ങിച്ചു കൊടുത്തേക്കാണ് അവന് വെള്ളം ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞങ്ങളവനെ കൂട്ടാതെ കയാക്കിങ്ങിന് പോയപ്പോൾ അവൻ കരഞ്ഞു പൊളിച്ചത് ഇവിടെ ഫോട്ടോ എടുക്കാനായിട്ട് കുറേ പ്ലേസസ് ഇവരിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ ഹൈലൈറ്റ് ഒരു കുഞ്ഞ് ലൈബ്രറിയാണ് കുട്ടികൾ പാർക്കിൽ കളിക്കുന്ന സമയത്ത് പാരൻസിന് അവിടെ ബുക്ക് വായിച്ചിരിക്കാൻ പറ്റും പാർക്കിലെ എൻട്രി ഫീസ് ഒരാൾക്ക് ടെൻ റുപ്പീസാണ് കൈയാക്കി കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ ഹൈലൈറ്റ് പെഡൽ ബോട്ടിങ്ങാണ് ഇതാണ് പെഡൽ ബോട്ടിൻ്റെ സെക്ഷൻ അപ്പോൾ ഉണ്ണീനെ ബോട്ടിൽ കയറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നെക്സ്റ്റ് പെഡൽ ബോട്ടിങ്ങിനാണ് പോകുന്നത് അപ്പോൾ ഇതിന് അരമണിക്കൂറിന് ഫിഫ്റ്റി റുപ്പീസാണ് ഒരാൾക്ക് ഉണ്ണിക്കുട്ടനെ അവനൊരു പൈസയൊന്നും വാങ്ങിയില്ല കാരണം അവന് മൂന്ന് വയസ്സാവണമല്ലേ ഉള്ളു ഞാൻ സുഖമായിട്ട് പിറകിലിരിക്കയായിരുന്നു അപ്പയും അമ്മയും കൂടി കഷ്ടപ്പെട്ട് പെഡല് ചവിട്ടുമായിരുന്നു നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ താറാവുകളൊക്കെ പോണ കണ്ടു ഉണ്ണിക്ക് താറാവിനെ ഇഷ്ടമായതുകൊണ്ട് ഞങ്ങൾ പിന്നെ താറാവിൻ്റെ ആയി പോക്ക് താറാവാണെങ്കിലോ ഞങ്ങളുടെ ബോട്ട് പറഞ്ഞാൽ കണ്ടിട്ട് സ്പീഡിൽ നീന്തി പോവുമായിരുന്നു പെഡൽ ഒക്കെ കഴിഞ്ഞപ്പോൾ രാത്രി എഴുതിയിരുന്നു ഇവിടെ ബോട്ടിംഗ് ഏഴര വരെയാണ് ഉള്ളത് ചിൽഡ്രൻസ് പാർക്ക് രാത്രി ഒമ്പതര വരെ ഇവിടെ ട്രാമ്പിളിനൊക്കെ ഉണ്ട് ഞാൻ ഉണ്ണിയുടെ കൂടെ കയറിയേക്ക് കാരണം അവന് ഭയങ്കര പേടിയാണ് എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് നേരം ഊഞ്ഞാലുകിട്ന്ന് ആടി ഇത്ര നേരമൊക്കെ ആയപ്പോൾ ഞങ്ങൾക്ക് വിശ്ന നടങ്ങി ഇവിടെ അടുത്തു തന്നെ കുറച്ച് ഷോപ്സ് ഒക്കെ ഉണ്ട് സ്നാക്സും ഫുഡൊക്കെ നമുക്ക് ഇവിടെ തന്നെ കിട്ടും പിന്നെ ഞങ്ങൾ നോക്കിയപ്പോൾ ഒരു കടയിൽ ഫുൾ കുടങ്ങൾ ഇരിക്കുന്നു അപ്പം ഞങ്ങൾ പോയി ചോദിച്ചു ഇതെന്താണെന്ന് അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യലാണ് കുടം കലക്കി അപ്പോൾ ഈ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ് മറൽസ് വേൾഡ് ബൈ